എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെൻസ്ട്രേഷൻ ആൻഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സിന്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോയില് അമനോറിയ എന്താണ് എന്നാണ് ഇൻക്ലൂഡ്. അമനോറിയ എന്ന് വെച്ചാല് ആർത്തവം ഇല്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ അനാർത്ഥവം. പല കാരണങ്ങൾ കൊണ്ട് അനാർത്ഥവം അല്ലെങ്കിൽ ആർത്തവം ഇല്ലാത്ത അവസ്ഥ വരാറുണ്ട്. ഒരു രോഗം കാരണം വരാൻ ചാൻസ് ഉണ്ട്, പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള കോസസ് ഉണ്ട്, പിന്നെ എന്തെങ്കിലും റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ എന്തെങ്കിലും ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ അനാർത്ഥവും എന്ന് പറഞ്ഞൊരു അവസ്ഥ വരാൻ ചാൻസ് ഉണ്ട്. ശാരീരികമായ കാരണങ്ങൾ കൊണ്ടും അനാർത്ഥവം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്താണ് ശാരീരികമായ കാരണങ്ങൾ ഇൻക്ലൂഡ് ആവുന്നത്? റീപ്രൊഡക്റ്റീവ് ട്രാക്ട് അല്ലെങ്കിൽ ജനനേന്ദ്രിയ വ്യൂഹത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഇഷ്യൂസ്. ചിലപ്പോൾ ബൈ ബർത്ത് തന്നെ ഓവറീസ് ഇല്ലാണ്ട് ജനിക്കുന്ന കുട്ടികളുണ്ട്, യൂട്രസ് ഇല്ലാതെ ജനിക്കുന്ന കുട്ടികളുണ്ട്. അപ്പം അങ്ങനത്തെ ഇഷ്യൂസൊക്കെയാണ് ശാരീരികമായ കാരണങ്ങളിൽ ഇൻക്ലൂഡ് ആവുന്നത്. ഇനി നാച്ചുറൽ ആയിട്ടുള്ള കോസസ് എന്തൊക്കെയാണ് വരുന്നത്? ബ്രസ്റ്റ് ഫീഡിംഗ് അല്ലെങ്കിൽ മുലയൂട്ടുന്ന അമ്മമാർക്ക് ചില സമയത്ത് ചില ആർത്തവം ഇല്ലായ്മ ഉണ്ടാവാറുണ്ട്. പിന്നെ പ്രഗ്നൻസിയിൽ ഗർഭിണികളിലും അനാർത്ഥവം കാണാവുന്നുണ്ട്. പിന്നെ മെനോപോസ്. മെനോപോസ് എന്താണെന്ന് പോയ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മെനോപോസിലും ആർത്തവം ഇല്ലാത്ത അവസ്ഥ വരാറുണ്ട്. ചിലർക്ക് സ്ട്രെസ് മൂലവും ആർത്തവം വരാണ്ടിരിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്തത് പറയുന്നതാണ് ഗർഭനിരോധന ഗുളികകൾ. ചില ഗർഭനിരോധന ഗുളികകൾ കഴിക്കുമ്പോൾ കുറച്ച് മാസത്തേക്ക്, അത് 4-5 മാസത്തേക്ക് ആ സ്ത്രീയിൽ ആർത്തവം വരാത്ത അവസ്ഥയുണ്ട്. അതേപോലെ തന്നെ IUDs, ഇൻട്രായൂട്രൈൻ ഡിവൈസ്, പിന്നെ ഇംപ്ലാന്റ്സ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ടും ആർത്തവം അല്ലെങ്കിൽ അനാർത്തവം പോലത്തെ അവസ്ഥ വരാൻ ചാൻസ് ഉണ്ട്. അടുത്ത കാരണമാണ് ഹോർമോണൽ ഇഷ്യൂസ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നും ഹൈപ്പോതലാമസിൽ നിന്നുമൊക്കെ വരുന്ന ഹോർമോൺസിന്റെ ഫംഗ്ഷൻസും അത് എങ്ങനെയൊക്കെയാണ് മെൻസ്ട്രേഷനെയും ഓവുലേഷനെയും ഒക്കെ ബാധിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ പോയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ അതുപോലെ സെക്രീറ്റ് ആവുന്ന ഹോർമോൺസിന്റെയൊക്കെ സെക്രീഷന്റെ തകരാറ് മൂലവും നമുക്ക് അനാർത്ഥവും പോലത്തെ അവസ്ഥ കാണാൻ ചാൻസ് ഉണ്ട്. ഒരാൾക്ക് റെഗുലർ ആയിട്ടുള്ള മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ ബ്ലീഡിംഗ് വരുന്നത് കൊണ്ട് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? അവരുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡും അതുപോലെ ഓവറീസും യൂട്രസും എല്ലാം നല്ല നോർമൽ ആയിട്ട് ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് അനാർത്ഥവം പോലത്തെ അവസ്ഥ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇതിൽ ഏതോ ഒരെണ്ണത്തിൽ എന്തോ തകരാറ്. പിന്നെ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സും ചില മെഡിസിൻസ് എടുക്കുന്നത് കൊണ്ടും അനാർത്ഥവം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനി ഞാൻ ഇത്രയും പറഞ്ഞതിൽ തന്നെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി പോഷകാഹാര കുറവ് മൂലവും ഹൈപ്പോതലാമസിലും പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെയും ഫംഗ്ഷന് തകരാറ് സംഭവിക്കുകയും അതുമൂലം അനാർത്ഥവം പോലത്തെ അവസ്ഥ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എക്സസീവ് എക്സസൈസ് എന്ന് വെച്ചാൽ അമിതമായ വ്യായാമം അതുമൂലവും ഹൈപ്പോതലാമസിനും പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനും എഫക്ട് ചെയ്യുകയും അനാർത്ഥവം പോലത്തെ കണ്ടീഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു കാരണമാണ് പ്രിമച്യൂർ ഒവേറിയൻ ഫെയിലിയർ എന്ന് വെച്ചാൽ 40 വയസ്സിന് താഴെ ഓവറീസ് സ്വയം തന്നെ അങ്ങ് പ്രവർത്തിക്കുന്നത് നിൽക്കും. അതിനെയാണ് പ്രിമച്യൂർ ഒവേറിയൻ ഫെയിലിയർ എന്ന് പറയുന്നത്. അത്തരം കേസസിലും നമ്മൾ ഈ അറൌണ്ട് മെനോപോസ് പോലെയാണ് നമ്മൾ ഡയഗ്നോസിസ് ചെയ്യുന്നത്. അടുത്ത കണ്ടീഷനാണ് ജനൈറ്റൽ ട്രാക്ട് ഡിഫെക്ട്. ജനനേന്ദ്രിയ വ്യൂഹത്തിനകത്ത് ഉണ്ടാവുന്ന ഡിഫെക്ട്. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാല് നമ്മുടെ വജൈന അല്ലെങ്കിൽ യോനി ഭാഗം അടഞ്ഞിരിക്കും. അടഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഉള്ളിലുള്ള ബ്ലഡ് പുറത്തോട്ട് വരാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനത്തെ അവസ്ഥേനെയാണ് ജനറ്റൽ ട്രാക്ട് ഡിഫക്ട് എന്ന് പറയുന്നത്. അത് ആ സമയത്ത് ഒബ്വിയസ്ലി അനാർത്ഥവം എന്ന് തന്നെയാണ് പറയുന്നത്. ബ്ലഡ് പുറത്തേക്ക് വരുന്നില്ല, അതിനെയും അനാർത്ഥവം അപ്പോഴും കാണുന്നുണ്ട്. നമ്മൾ ഇത്രയും നേരം എന്താണ് അനാർത്ഥവും അതിന്റെ കാരണങ്ങളും ഡിസ്കസ് ചെയ്തു. ഇനി അതിന്റെ ടൈപ്സ് അതിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പ്രൈമറി അമനോറിയായി അല്ലെങ്കിൽ പ്രാഥമിക അനാർത്ഥവം അല്ലെങ്കിൽ ആൻഡ് സെക്കൻഡറി അമനോറിയ ദ്വിതീയ അനാർത്ഥവം. അപ്പോൾ എന്താണ് പ്രൈമറി അമനോറിയ അല്ലെങ്കിൽ പ്രാഥമിക അനാർത്ഥവം? നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ 11-12 വയസ്സാകുമ്പോഴാണ് മെനാർക്ക് സംഭവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലർക്ക് പാരമ്പര്യമായിട്ട് തന്നെ 16-15 വയസ്സാകും പ്യൂബർട്ടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആദ്യമായിട്ട് ആർത്തവം കാണുന്നത് ചിലരിൽ പാരമ്പര്യമായിട്ട് തന്നെ 15-16 വയസ്സാവുന്നുണ്ട്. അപ്പൊ അത്രയുമായിട്ടും ആയില്ലെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണാനാണ് പറയുന്നത്. ദ്വിതീയ അനാർത്ഥവത്തിനകത്ത് വരുന്ന എന്താന്ന് വെച്ചാല് മെനാർക്ക് അല്ലെങ്കിൽ ആദ്യമായിട്ട് ആർത്തവം കണ്ടു 11-12 വയസ്സാകുമ്പോൾ കണ്ട ശേഷവും പിന്നെ അങ്ങോട്ട് പീരീഡ്സ് ഉണ്ടാവുന്നില്ല, അങ്ങനത്തെ കണ്ടീഷനെയാണ് ദ്വിതീയ അനാർത്ഥവം എന്ന് പറയുന്നത്. കൂടുതലും എൻഡോക്രൈൻ ഗ്ലാൻഡ് അല്ലെങ്കിൽ അന്തസ്രാവ ഗ്രന്ഥികളുടെ തകരാറ് മൂലമാണ് ദ്വിതീയ അനാർത്ഥവം കാണപ്പെടുന്നത്. അണ്ടാശയത്തെ മുഴകൾ, ക്യാൻസർ, പിന്നെ ഡയബറ്റിസ്,
നേരത്തെ പറഞ്ഞ പോലെ ബ്രസ്റ്റ് ഫീഡിങ്, ചിലർക്ക് ബ്രസ്റ്റ് ഫീഡിങ് അത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഈ നേരത്തെ പറഞ്ഞ മുഴകൾ, ഡയബറ്റീസ് ഇതൊക്കെയാണെങ്കിൽ എന്തായാലും ഡോക്ടറെ കാണണം. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ടാണ് ദ്വിതീയ അനാർത്ഥവം ഉണ്ടാവുന്നത്. പിന്നെ ചിലർക്ക് ഇതൊന്നും കാരണങ്ങൾ അല്ലാതെ തന്നെ ലൈഫ് സ്റ്റൈലിൽ വന്ന മാറ്റങ്ങൾ കൊണ്ടും സെക്കൻഡറി അമെനോറിയ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളവര് ഈ ലൈഫ് സ്റ്റൈലിന് ഒന്ന് മാറ്റുമ്പോൾ തന്നെ നമുക്ക് ഡോക്ടറെ കാണാതെ തന്നെ ഇത് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും. പ്രൈമറി അമെനോറിയ നമുക്ക് എന്തായാലും ഡോക്ടറെ കാണാണ്ട് ക്യൂർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ സെക്കൻഡറി അമെനോറിയ നമ്മൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ക്യാൻസർ, ഡയബറ്റീസ് ഇതൊക്കെ കൊണ്ടാണെങ്കിൽ നമ്മൾ എന്തായാലും ഡോക്ടറെ കാണണം. പക്ഷെ അതല്ലാതെ ആഹാരക്രമം, ജീവിത സാഹചര്യത്തിൽ വരുന്ന മാറ്റം, ലളിതമായ വ്യായാമം, പിന്നെ പഠിക്കുന്നതിന്റെ ക്രമം, നല്ലതായ ഉറക്കം ഇതൊക്കെ കൊണ്ടുവന്ന് നമുക്ക് സെക്കൻഡറി അമെനോറിയനെ മാറ്റാൻ പറ്റും. ഈ കാരണങ്ങളെല്ലാം പരിഗണിക്കുന്നതോടൊപ്പം തന്നെ ആർത്തവ ശുദ്ധി വരുത്തുന്ന ഔഷധങ്ങൾ കഴിച്ചും നമുക്ക് ഈ സെക്കൻഡറി അമെനോറിയ ക്യൂർ ചെയ്യാൻ പറ്റും. ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഞാൻ ഡീപ്പായിട്ട് ട്രീറ്റ്മെന്റിലോട്ട് പോകുന്നില്ല. നമ്മൾക്ക് വീട്ടിൽ തന്നെ എന്തൊക്കെ ചെയ്താൽ നമുക്കിത് ഒരുവിധം ക്യൂർ ചെയ്യാം ഡോക്ടറെ കാണാണ്ട് എന്ന് ഞാൻ പറയാം. ശർക്കര, എള്ള് ഇതൊക്കെ ചേർത്ത് കഷായം വെച്ച് കുടിക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് പീരീഡ്സ് നേരത്തെ അല്ലെങ്കിൽ ഡിലേഡ് പീരീഡ്സിലൊക്കെ മാറ്റം സംഭവിക്കും. പിന്നെ അതുപോലെ തന്നെ ചുക്ക്, കുരുമുളക്, ശർക്കര, തിപ്പലി ഇതൊക്കെ നമ്മുടെ ഫുഡിൽ തന്നെ ആഡ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ പീരീഡ്സ് ഉണ്ടാവാൻ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇതോടെ നമ്മുടെ അമെനോറി എന്ന ടോപ്പിക് തീരുവാണ്. സെക്കൻഡ് വീഡിയോ ആണിത്, മെൻസ്ട്രേഷൻ റിലേറ്റഡ് ഡിസോർഡേഴ്സിന്റെ. നെക്സ്റ്റ് വീഡിയോ, അതിന്റെ തേർഡ് വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം. ഓക്കെ, എല്ലാവരും അപ്പോൾ സേഫ് ആയിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക. നമസ്കാരം.